ഇന്ന് നാഥന്റെ പ്രതിയോഗികൾ ഒരു തർക്കവിഷയം ഉന്നയിക്കുന്നു. സീസറിന് കപ്പം കൊടുക്കുന്നത് ഉചിതമാണോ? മർക്കോസ് 12:13-17. നാഥൻ ഒരു റോമൻ നാണയം അവരുടെ കയ്യിൽ നിന്ന് വരുത്തിച്ചിട്ട് അതിൽ സീസറിന്റെ ലിഖിതവും മുദ്രയും കാണിച്ചുകൊണ്ട് പറയുന്നു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. സീസറിന്റെ മുദ്ര പേർന്ന നാണയം സീസറിന്റെ അവകാശമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അവകാശത്തിനുമേൽ ദൈവമുദ്ര കാണണമല്ലോ? ഉണ്ടല്ലോ, തീർച്ചയായും ഉണ്ട്. എവിടെയാണ് ദൈവമുദ്രയില്ലാത്തത്? നാം പരിശുദ്ധ തൃത്വത്തെ ധ്യാനിച്ചപ്പോൾ അത് കണ്ടിരുന്നു. മാത്രമല്ല, ദൈവമുദ്ര പേർന്ന് നാം എങ്ങനെ ദൈവത്തെപ്പോലെ പെരുമാറണം എന്നും ഇന്നലെ നാം കാണുകയും ചെയ്തു. മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. 1 അതുകൊണ്ട് തന്നെ തിരുസഭയുടെ ധാർമ്മികവും സാമൂഹികവുമായ എല്ലാ പ്രബോധനങ്ങളിലും മനുഷ്യാന്തസ്സിന്റെ അനിഷേധ്യതയെ ഊന്നി പറയുന്നുണ്ട്. ജീവിതത്തിന്റെ ആരംഭം മുതൽ അന്ത്യം വരെ എന്തൊക്കെ കുറവുണ്ടായാലും മനുഷ്യജീവന് തുല്യവിലയാണ്. അത് ദൈവകൽപ്പിതവുമാണ്. ദൈവഛായ, ഇമാഗോ ദേയി, അങ്ങനെയാണ് മനുഷ്യന്റെ വ്യക്തിത്വത്തെ വിശേഷിപ്പിക്കുന്നത് പോലും. പലപ്പോഴും സീസറിന് കൊടുക്കാനുള്ള തത്രപ്പാടിൽ, അതായത് നമ്മുടെ ലൗകിക വ്യവഹാരങ്ങളിൽ, നാം ദൈവത്തിന് കൊടുക്കാനുള്ളത് മറന്നുപോകുന്നു എന്നത് സൂക്ഷിക്കണം. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന രക്തസാക്ഷിയായ മിസ്റ്റർ ജസ്റ്റിൻ എന്ന സഭാപിതാവിനെ നമുക്കിനി ശ്രദ്ധിക്കാം. 132 തന്റെ മുതിർന്ന പ്രായത്തിൽ ക്രിസ്തീയതയെ പുൽകിയ ഒരു തത്വചിന്തകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് താത്വിക വേദികളിലും യഹൂദ ചിന്തകർക്കിടയിലും ക്രിസ്തീയ വിശ്വാസത്തിന്റെ യുക്തിഭദ്രത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. റീസണബിൾ ഡിഫൻസസ് ഓഫ് ഫെയ്ത്ത് അപ്പോളജി എന്ന് വിളിക്കുന്ന ആ സുവിശേഷ പ്രവൃത്തി. അക്കാലത്തെ ഗ്രീക്കോ റോമൻ ദേവതകളെ ആരാധിക്കാത്തവർ എന്ന നിലയ്ക്ക് നിരീശ്വരർ, അത്തയോയി എന്നാണ് പൊതുസമൂഹം ക്രിസ്ത്യാനികളെ വിശേഷിപ്പിച്ചിരുന്നത്. അതിനോട് ചേർത്ത് അബദ്ധ ജടിലമായ പല ആക്ഷേപങ്ങളും ക്രിസ്ത്യാനികളുടെ തലയിൽ കെട്ടിവെച്ചു. മതമർദ്ദനങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന കാലം. 165 ഒരു വിശ്വാസ സംവാദത്തെ തുടർന്ന് റോമൻ ഭരണകൂടത്തിന്റെ അപ്രീതിക്കിരയായി ജസ്റ്റിൻ രക്തസാക്ഷിത്വം മരിക്കുകയും ചെയ്തു. ദൈവത്തിന് താൻ കൊടുത്ത ജീവിതം അല്പലാഭത്തെ പ്രതി സീസറിന് കൊടുക്കേണ്ട എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ, അത് സീസറിന് കൊടുക്കാനാവില്ല. ഏറ്റവും വലിയ വൈചിത്രം എന്തെന്നാൽ, അക്കാലത്ത് റോമാ ചക്രവർത്തി മാർക്കസ് ഔറേലിയസ് ആയിരുന്നു. മഹാസാത്വികൻ എന്ന് വിളിക്കപ്പെടുന്ന തത്വജ്ഞാനിയാണ് അദ്ദേഹം. എന്നിട്ടും ക്രിസ്തീയതയുടെ ഒന്നാം നിര മർദ്ദകനായി അദ്ദേഹം പേരെടുത്തു. പെർപ്പത്വ, ഫെലിസിത, പോളികാർപ്പ് തുടങ്ങിയ പ്രശസ്തർ ഇക്കാലത്താണ് വധിക്കപ്പെട്ടത്. ചക്രവർത്തിയുടെ പ്രശസ്തമായ ക്രിസ്തീയ വിരോധം കേവലം ആവേശമല്ലെന്നർത്ഥം, അത് പഠിച്ചുറപ്പിച്ചതാണ്. ഇന്നും ഇപ്രകാരം ക്രിസ്തീയതയ്ക്ക് നേരെ, ധാർമ്മികതയ്ക്ക് നേരെ യുക്തിഭദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന ആക്രമണങ്ങൾ നടക്കുന്നതുപോലെ, അത് വാളെടുത്തുകൊണ്ടായിരിക്കില്ല, വിശ്വാസത്തിന്റെ മേൽ നിഴലുദ്ധം നടത്തിക്കൊണ്ടായിരിക്കും. അതാദ്യം തൊടുന്നത് മനുഷ്യാന്തസ്സിനെ തന്നെയാണ്. മനുഷ്യൻ ദൈവഛായയാണെന്ന് മറച്ചുവെച്ചുകൊണ്ട് ഒരു മാനുഷിക വിജ്ഞാനിയും അത് പഠിപ്പിക്കും, ആന്ത്രപ്പോളജി. അങ്ങനെ ഈ മനുഷ്യൻ ഉയർന്നുയർന്ന് ദൈവത്തെപ്പോലെയാകും എന്നൊരു ദൈവശാസ്ത്രവും തിയോളജി അത് വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തെ കൂടാതെ മനുഷ്യനെല്ലാം സാധിക്കും, ദൈവം എന്നത് ഒരു മിഥ്യാസങ്കല്പം മാത്രമാണ് എന്ന ആ പഴയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ നിറഞ്ഞു കവിയുകയാണ്. വിശുദ്ധ ജസ്റ്റിന്റെ പ്രശസ്തമായ രണ്ട് വിശ്വാസ സാക്ഷ്യങ്ങൾ, അപ്പോളജീസ്. അതിലാദ്യത്തേത് ചക്രവർത്തിമാരായ ആന്റോണിനസ് പയസ്, അദ്ദേഹത്തിന്റെ പുത്രൻ പിൽക്കാലത്ത് ചക്രവർത്തിയായ മാർക്കസ് ഔറേലിയസ് എന്നിവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അതിൽ വിശുദ്ധ ജസ്റ്റിൻ പറയുന്നു, ദൈവം മനുഷ്യന്റെ കയ്യെത്താത്ത ദൂരത്തിലല്ല, ദൈവം മനുഷ്യനോട് മറുതലിച്ചു നിൽക്കുന്നവനുമല്ല. ലോഗോസ് എന്ന ഒരൊറ്റ വാക്ക് തന്നെ മനുഷ്യയുക്തിയെയും ദൈവമനസ്സിനെയും സൂചിപ്പിക്കുന്നില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ മനസ്സറിയാനും അവിടുത്തെ ഹിതം അനുവർത്തിക്കാനും മനുഷ്യബുദ്ധിക്ക് സാധിക്കും എന്നതുകൊണ്ടാണത്. ദൈവാത്മാവിനോട് മനുഷ്യൻ അഭേദ്യമായി ചേർക്കപ്പെടുകയാണ്. ക്രിസ്തുവാണ് ഈ ലോഗോസ് പൂർണ്ണമായി മാംസം ധരിച്ചവൻ, പരിപൂർണമായ സത്യം. അത് ആ സത്യം അവൻ തന്റെ ജനത്തിന് പകരുകയും ചെയ്യുന്നു. പ്ലേറ്റോയുടെ തത്വശാസ്ത്രം മാത്രമല്ല, ക്രിസ്തീയതയും ആത്യന്തികമായി ദൈവൈക്യം തന്നെയാണ് തേടുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചു വരുന്ന കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കില്ലേ? നല്ല മാനസിക ശേഷിയും ബുദ്ധിയുമുള്ള ആരും വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്ക് വ്യതിചലിക്കില്ല, വിശുദ്ധൻ പറയുകയാണ്. ഇന്ന് എഫേസ്യർ 1:17-18 നമ്മോട് പറയുന്നുണ്ട്, ഹൃദയ നേത്രങ്ങളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ എന്ന്. വിശ്വാസം എന്തെന്നറിയാൻ, പ്രത്യാശയെ കണ്ടെത്താൻ, അത് സ്നേഹത്തിൽ പൂർത്തീകരിക്കാൻ. ഈ ദൈവമനം, ലോഗോസ്, അതിന്റെ ഹീബ്രു ആണല്ലോ ഹൊക്കുമ, നാം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ജ്ഞാനസാഹിത്യത്തെ വിവരിച്ചപ്പോൾ. ഇന്ന് സങ്കീർത്തനം 112 ഇപ്രകാരം ജ്ഞാനസാഹിത്യത്തിൽ പെടുന്ന ഒന്നാണ്. 111, 112 സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് വായിക്കണമത്രേ. ദൈവത്തെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ, ദൈവഭയമാണല്ലോ ജ്ഞാനത്തിന്റെ ആരംഭം പോലും. സുഭാഷിതം 9:10, ഈ ദൈവഭയം ഒരു ഭീതിയല്ല, അത് ദൈവത്തോടുള്ള ബഹുമാനമാണ്, റെവറൻസ്, അനുസരണം, ദൈവഹിതം തേടാനുള്ള അഭിനിവേശം.
അതുകൊണ്ട് ജ്ഞാനിയായവൻ ദൈവത്തെ അനുസരിക്കുന്നു, വിലമതിക്കുന്നു, ആ ജ്ഞാനം തൻ്റെ കർമ്മതലത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ദൈവഹിതത്തിനോടുള്ള ഈ അനുസരണമാണ് വിശ്വാസത്തിൻ്റെ ജീവിതചര്യകൾ, സ്നേഹപൂർണമായ ജീവിതം. ഈ ജ്ഞാനം കേവലം ഒരു ധാർമ്മിക പ്രബോധനം മാത്രമല്ല, അത് യഥാർത്ഥ ജ്ഞാനം തന്നെയായ ക്രിസ്തുവിനെ പോലെ നമ്മെ ആക്കി തീർക്കുന്നു. നാം അവൻ്റെ നീതിയുടെ ഫലം അണിയുകയും ചെയ്യുന്നു. ഇന്ന് തോബിത്തിൻ്റെ പുസ്തകം എന്ന ജ്ഞാനഗ്രന്ഥം നമ്മോട് ഇതിൻ്റെ സവിശേഷമായ ഒരു ഉദാഹരണം പകർന്നു തരികയാണ്. അസീറിയൻ നാട്ടിൽ പ്രവാസിയാണ് തോബിത്ത്, ഭാര്യ ഹന്ന, മകൻ തോബിയ എന്നിവർ. തോബിത്ത് തിരുവചനവും പാരമ്പര്യങ്ങളും അനുശാസിക്കുന്ന ഉപവിപ്രവൃത്തികളിൽ അത്യുദാരനാണ്. യഹൂദന്മാരെ കൊന്നിട്ട് അവരുടെ മൃതദേഹത്തെ അടക്കം ചെയ്യാതെ അവഹേളിക്കുന്ന രാജാവിന്റെ രീതിയെ തന്റെ ധാർമ്മിക പ്രവൃത്തികളാൽ ലംഘിച്ചതിന് അവർക്ക് വധശിക്ഷ പേടിച്ച് പലായനം ചെയ്യേണ്ടി വരുന്നു. തോബിത്ത് പാവങ്ങളുടെ പട്ടിണിയെക്കുറിച്ച് ബോധവാനായിരുന്നു. ഒരു പന്തക്കൂസ്ത തിരുനാൾ ദിവസം അവന്റെ കണ്ണിൽ പക്ഷിക്കാഷ്ടം വീണ് കാഴ്ച പോകുന്നു. കണ്ണുകൾ തുറക്കേണ്ട പന്തക്കൂസ്തായിൽ ഉത്സവ തിമിർപ്പിൽ അവന്റെ കാഴ്ച പോയി. പരിശുദ്ധാത്മാവിന്റെ ഉത്സവമാണല്ലോ ഓരോ ദിവസവും. ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ കാഴ്ച പോയാലോ? അതും തോബിത്ത് എല്ലാ നന്മയും നീതിയും അനുഷ്ഠിച്ചിട്ടും കൂടി. ശരീരത്തിന്റെ കാഴ്ച മാത്രമല്ല ഇവിടെ പരിങ്ങലിലായത്, നന്മ കാണാനുള്ള കാഴ്ച കൂടിയാണ്. അതുകൊണ്ട് ഒരു നിസ്സാര കാര്യത്തിന് ഭാര്യയെ അവിശ്വസിച്ച അയാൾ അവളോട് കലഹിക്കുന്നുണ്ട്. അവൾ ഹൃദയം നുറങ്ങി ചോദിക്കുന്നു, എവിടെ നിങ്ങളുടെ ദാനമാഹാത്മ്യവും പെരുമയും? എവിടെ പോയി നിങ്ങളുടെ വിശാല ഹൃദയം? ഇരുട്ടണയുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമോ?